നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പരസ്യങ്ങൾ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടയിൽ കയറി വന്ന് പരസ്യങ്ങൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നവരാണ് മൊബൈലിൽ. നമ്മളൊരുപാട് വെബ്സൈറ്റുകൾ മൊബൈലിലൂടെ സന്ദർശിക്കുന്നവരാണ്. ചില സൈറ്റുകളിൽ നമ്മൾ കൊടുത്ത പെർമിഷൻ കാരണമാണ് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറി വരുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുക? അതിനായിട്ട് നമ്മുടെ മൊബൈലിൽ എന്തൊക്കെ സെറ്റിങ്സുകളിൽ മാറ്റങ്ങൾ വരുത്തണം, അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഞാനതിനായിട്ട് ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നൊരോപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ഓൺ എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങളത് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിക്കുന്നെങ്കിൽ അതിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ കൊടുത്ത വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്കിവിടെ സൈറ്റ് സെറ്റിങ്സിൻ്റെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോ നോട്ടിഫിക്കേഷൻസ് എന്ന്, അതൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സന്ദർശിച്ച വെബ്സൈറ്റിലുള്ള ആ ഒരു ഓൾറെഡി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ സെറ്റിങ്സ് ആണ്. ഇനി അടുത്ത സെറ്റിങ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ പരസ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പരസ്യങ്ങൾ വരുന്ന അതേ സമയത്ത് തന്നെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് വരുന്ന പരസ്യത്തിൻ്റെ ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഏറ്റവും റീസെൻറ്റായിട്ട് വരുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും. അവിടുത്തെ ആ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് ഇൻഫോ നമുക്കിവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യാനുള്ള, അതായത് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് അലോഡ് ആയിരിക്കും, അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടാണ് ഇതുപോലെ പരസ്യങ്ങൾ ഫുൾ സ്ക്രീനിൽ വരുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇതുപോലെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ റീസെൻ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നിങ്ങൾ ഓഫ് ചെയ്തിടണം. കുറച്ച് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മൊബൈൽ ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗം ഓണിലായിരിക്കും ഉണ്ടാക്കുക. ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഇത് ഓഫ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഡാറ്റ പ്രവർത്തിക്കുന്നുണ്ടാവും. അത് കാരണം നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനാണ് ഞാൻ നേരത്തെ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീസെൻ്റായിട്ട് വരുന്ന പരസ്യങ്ങൾ ഇതിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നത്. അത് ആപ്ലിക്കേഷനിൽ നിന്നാണെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നിങ്ങൾ ഓഫ് ചെയ്തിട്ടുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷനിലൂടെ ഇനി ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈലിൽ പരസ്യങ്ങൾ വരികയില്ല. ഇനി മൂന്നാമത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വരുന്ന എല്ലാ പരസ്യങ്ങളും നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അതായത് നമുക്ക് ആ പരസ്യങ്ങൾ വരുന്നതിൻ്റെ മെയിൻ കാരണം ആപ്ലിക്കേഷൻ്റെ ആ ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ്. ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ തന്നെ ആകട്ടെ, നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ചിലപ്പോൾ അത് സംബന്ധമായിട്ടുള്ള അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് വന്ന് ഇങ്ങനെ ശല്യം ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ തന്നെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിടുക. അല്ലാത്ത സമയത്തൊക്കെ ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നെറ്റ് ബ്ലോക്കർ എന്നാണ് ഇതിൻ്റെ പേര്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഏറ്റവും താഴെ ഓൺ ഓഫ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട് ഇടത് വശത്ത്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുക. ഇവിടെ ഓരോ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും.
ആപ്ലിക്കേഷൻസുകൾ മൊത്തമായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇനി വാട്സപ്പ് ആയാലും നമുക്ക് ഇൻ്റർനെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഓഫ് ചെയ്തിടാം. ചില സമയത്ത് വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെയും ഇൻ്റർനെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കും. നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നു എന്ന് സംശയമുള്ള ആപ്ലിക്കേഷൻ്റേതൊക്കെ ഇൻ്റർനെറ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്ത് ഇട്ടാൽ മതി. ഇവിടെ ആപ്ലിക്കേഷൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നമുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻ്റർനെറ്റ്, ആ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഇവിടെ ബ്ലോക്കാകും. എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലതുവശത്ത് താഴെ കാണുന്ന ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആകുകയും ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിതുപോലെ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം താഴെ ഇടതുവശത്ത് ഞാൻ ഓൺ ചെയ്യുന്ന കാണിച്ചിരുന്നല്ലോ, അങ്ങനെ ഓൺ ചെയ്ത ശേഷം ബ്ലോക്ക് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ബ്ലോക്കാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് തടയാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.